ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോളിഫ്ലവർ 65 അല്ലെങ്കിൽ ഗോബി 65 റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് ഈ ഗോബി 65 ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 450 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ കോളിഫ്ലവർ. പിന്നീട് നമുക്ക് ഇതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലോട്ട് നമ്മൾ കോൺഫ്ലവറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കോൺഫ്ലവറൊന്നും ചേർക്കാതെയാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് സോസാണ് ആവശ്യം. സോയ സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ. പിന്നീട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. നിങ്ങൾക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് വേണമെന്നെങ്കിൽ അതും എടുക്കാം കേട്ടോ. പിന്നീട് ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും കോളിഫ്ലവർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളപ്പിക്കും, അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് നമുക്കൊന്ന് നമ്മളുടെ ഒരു ഡ്രൈനറിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. പരമാവധി എല്ലാവരും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. കാരണം കോളിഫ്ലവറിനകത്ത് ഒത്തിരി അണുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വേണ്ടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഡ്രൈനറിൽ വെച്ചിട്ട് വെള്ളമൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പിന്നീട് നമ്മൾ വിനാഗിരി എടുത്തു വെച്ചിട്ടില്ലേ, അതും ചേർത്ത് കൊടുക്കാം. പിന്നീട് സോയ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഈ ഒരു മസാല നല്ലപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തു കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണൊക്കെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാനൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവണ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം. ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മസാലകളൊക്കെ കോളിഫ്ലവറിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ കോളിഫ്ലവർ 65 റെഡിയാവും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ പുരട്ടിക്കൊടുത്തിട്ട് ഈ ഒരു 15 മിനിറ്റ്സ് റെസ്റ്റിന് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം കൂടി ചേർത്ത് കൊടുക്കരുത്, ഒട്ടി ഒട്ടി പോവും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് ഊറ്റി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ആ പ്ലേറ്റിനകത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം മാത്രം അതിലോട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് പോകാനാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മൾ എന്ത് സാധനവും ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം എണ്ണയൊന്നും നമ്മുടെ ഫുഡിലോട്ട് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ ഒരു പിടി കറി ലീവ്സും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറി ലീവ്സും കൂടെ ചേർത്താൽ മാത്രമേ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനും കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഓൾ.